ഞാൻ വീഡിയോ എടുക്കാനുള്ള പ്രത്യേക കാരണം എൻ്റെ സ്പീക്കറിനോട് വന്ന് ട്യൂട്ടർ, അതാണ് എന്നെ പ്രത്യേകിച്ച് ആകർഷിച്ചത്. ട്യൂട്ടറിങ്ങനാണ്ട ഞാൻ ഫ്ലാഷ് ഒന്നും ചെയ്തിട്ട് ഹായ് ഫ്രണ്ട്സ്, വിനോഡിസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിലിപ്സിൻ്റെ ഒരു ബൂം ബോക്സ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഒരു 3 മാസത്തോളം എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തന്ന ടീം പറഞ്ഞ് അതിനകത്ത് റേഡിയോ വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെച്ച് ഫസ്റ്റ് ഇതൊക്കെയല്ലേ എനിക്കത് പ്രോബ്ലങ്ങളൊന്നും കാണിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് തുടങ്ങി പൊട്ടലും ചീറ്റലും തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു കപ്പായിട്ട് എൻ്റെ കയ്യിലിരിക്കും, നമ്മുടെ ഇന്ന് കൈവിട്ട് പോകാത്ത രീതിയിലായിപ്പോൾ എന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ആ സാധനം ഒന്നും അഴിക്കലുണ്ടായി. അപ്പോൾ അഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് വെറൈറ്റി ആയിട്ട് ചെറിയ ഒരു പണി നടത്തിയതുണ്ട്. അത് ആരാ ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല, നമുക്ക് തന്ന ടീമല്ല വേറെ ആരൊക്കെയോ, അതിൻ്റെ ഉടമസ്ഥൻ പഴയ ഉടമസ്ഥനായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണാം, നേരെ പണിശാലയിലേക്ക്. ഫ്രണ്ട്സ്, ഞാനൊരു സിസ്റ്റം കുറച്ച് അളവ് എടുത്തിട്ടുണ്ടായിരുന്നൊരു ഫിലിപ്സിൻ്റെ ബൂം ബോക്സ് ആണത്. സി ഡി, കാസറ്റ്, റേഡിയോ ഒക്കെ വന്ന സാധനമാണ്. അപ്പോൾ ഇത് അന്ന് എടുത്തപ്പോൾ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴേക്കും റേഡിയോയുടെ സൗണ്ട് ഉണ്ടായി. പുള്ളി റേഡിയോ മാത്രം വർക്ക് ചെയ്യും എന്ന് പറഞ്ഞ സെറ്റപ്പിൽ നമുക്ക് തന്നാണ്. ഞാനത് കുഴപ്പമില്ല, നമ്മൾ റേഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് റേഡിയോയുടെ സിഗ്നലിൽ പിടിക്കുന്നുണ്ട്. ഞാനപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സെയിം അവസ്ഥ ഓണാക്കിയിട്ട് റേഡിയോ ഓണായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ പൊട്ടനും ചീറ്റിലും വന്ന് സാധനം മുകളിൽ നിൽക്കണാണ്. ഞാൻ കുറേ നാളിപ്പോൾ കയ്യിലിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് ഞാനൊന്ന് അഴിച്ചു നോക്കി, ഫ്രീ ആയ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ ഇന്നത്തെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ആരാണ് ഇത്ര വലിയ പണി ചെയ്ത് വെച്ചെന്നറിയാൻ പാടില്ല. അയച്ചപ്പോൾ തന്നെ എനിക്കൊരു ഒരു പേപ്പറാണ് തന്നു കിട്ടിയത്. എന്തോ ഷോർട്ടാതിക്കാൻ വേണ്ടി ചെയ്തു വെച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാണ്. പിന്നെ ഒരു ബോർഡ് എക്സ്ട്രാ അത് കിടപ്പുണ്ട്. സാധാ ഡി വി ഡിയിലൊക്കെ വന്ന ടൈപ്പ് ബോർഡ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് തോന്നി. പിന്നെ വേറൊരു പവർ സപ്ലൈയുടെ വേണ്ടി ചെയ്ത് വെച്ചാലൊരു ബോർഡാണത്. ഹീറ്റ് സിങ്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഹീറ്റ് സിങ്കൊക്കെ വെച്ച് ജസ്റ്റ് അത് ഇട്ടാണ്. ഇത് എനിക്ക് വന്നിട്ട് ഇത് ഷോർട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പേപ്പർ അത് ഇട്ടാ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ എക്സ്ട്രാ പറഞ്ഞാൽ വേറെ വെച്ച് കൊടുത്താണ്. ഇതിൻ്റെ അടിയിലൊരു ട്രാൻസ്ഫോമർ ഇതിൻ്റെ ഒറിജിനൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഏതിലും ഇത് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ട്രാൻസ്ഫോമർ ഇരിക്കണണ്ട, ഇതാണ് ട്രാൻസ്ഫോമർ ഇതിൻ്റെ ഒറിജിനൽ ഇരിക്കണത്. ഇത് എക്സ്ട്രാ വേറെ വെച്ച് കൊടുത്താണ്. അതിൻ്റെ കഴിഞ്ഞ് എട്ടും ബോൾട്ടൊക്കെ ഇട്ട് വേറെ തുളച്ചിട്ട് ഇട്ട് കൊടുത്താണ് സെറ്റപ്പാണ്. പിന്നെ ഇത് വെള്ളത്തിൽ മുങ്ങിയായിട്ട് ഉള്ള പോലെ ചെറിയ ഫീലിംഗ് ഉണ്ട്. നോക്കി ബോർഡുമ്മലൊക്കെ ചെളി പോലത്തെ എന്തോ പിടിച്ചിരിപ്പുണ്ട്. ചിലത് ഇങ്ങനെ ഇരുന്നിരുന്ന് ക്ലാവ് പിടിക്കാറുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ക്ലാവാണെന്ന് തോന്നാൻ കേട്ടോ. വെള്ളത്തിൽ മുങ്ങിയാണെങ്കിൽ മൊത്തത്തിൽ പൊടിയെ ബോർഡ് മഴക്കുണ്ടാവും. അപ്പം അങ്ങനെയൊന്നും അത് കാണില്ല. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ചെളി പോലെ എന്തോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെള്ളം കയറി ഇറങ്ങിയാൽ പോലെ തോന്നണം. അതിൻ്റെ ഒരു എഫ് ടി ഇതുപോലെ വെള്ളത്തിൽ ഫുള്ളായിട്ട് മുങ്ങിയിട്ട് ഇരുന്ന് വെള്ളത്തിൽ മുങ്ങി ഇരുന്നിട്ട് എടുത്ത സാധനം ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനായിട്ട് ഇരിപ്പുണ്ട്. 54 ഡബിൾ കാസ്റ്റ് 54. പിന്നെ ഇതിൻ്റെ വെറൈറ്റി എന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള പ്രത്യേക കാരണം എൻ്റെ സ്പീക്കറിനോട് വന്ന് ട്യൂട്ടർ, അതാണ് എന്നെ പ്രത്യേകിച്ച് ആകർഷിച്ചത്. ട്യൂട്ടറിങ്ങനാണ്ട ഞാൻ ഫ്ലാഷ് ഒന്നും ചെയ്തിട്ട് ട്യൂട്ടറി സ്പീക്കറിൻ്റെ സൈഡിൽ തന്നെ ചെയ്ത് ഓൾട്ടർ ചെയ്ത് വെച്ച് കൊടുത്തതാണ്. രണ്ട് സൈഡും അതുപോലെ ഞാനിത് ഓർത്ത് ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് വീട്ടിലടങ്ങണമെന്ന് വിചാരിച്ചത്. അപ്പോൾ സാധാരണ ഒരു ഡസ്റ്റ് ഗ്യാപ്പ് പോലത്തെ ഒരു സാധനത്തിലാണ് ഈ സാധനം ഒട്ടിച്ച് വെക്കണം. ഇതൊരു വെറൈറ്റി ആയിട്ട് സ്പീക്കറിൻ്റെ കാലുമായി തന്നെ സോൾഡ് ചെയ്ത് വെച്ചാണ് സെറ്റപ്പുണ്ട്. അപ്പുറത്തും ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇത് കണ്ടിട്ടാണ് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ഇതൊന്ന് ആൾക്കാർക്ക് വേണ്ടി കാണിക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി. പിന്നെ സ്പീക്കറൊക്കെ നല്ല അത്യാവശ്യം നല്ല ഊഫർ ടൈപ്പ് തന്നെയുള്ള സ്പീക്കറാണ്. അത്യാവശ്യം നല്ല ബാസ് എടുക്കുന്ന ടൈപ്പ് സ്പീക്കറാണ്. ഇത് റേഡിയോ വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് തോണിൽ റേഡിയോ വർക്ക് ചെയ്യും, പക്ഷേ ഒരു ഈ സൈഡ് മാത്രമേ ഇതിനകത്തിട്ട് സൗണ്ട് ഉള്ളൂ. അപ്പുറം സൈഡിൽ ഇത്തിരി മൂളൊക്കെ ഓണം. അന്ന സൗണ്ട് അത്യാവശ്യം നല്ലതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊട്ടലും ചീറ്റിലൊക്കെ ഇട്ട് നിൽക്കും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാനൊന്ന് നയിച്ചു നോക്കാൻ നിൽക്കുക. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്ന് അറിയാമല്ലോന്ന് വിചാരിച്ചു. പിന്നെ ഇതിനകത്ത് വീഡിയോ ബോർഡ് കിട്ടിയാണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബാക്കിലൊരു എക്സ്ട്രാ
ഫ്ലവർ പിന്നെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇത് അഡീഷണലി ചെയ്തു വെച്ചാണ് പിൻ സോക്കറ്റുകളാണ്. പിന്നെ ഒരു സ്വിച്ചും ഒരു എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, ഗിയർ സ്വിച്ച്. എനിക്ക് എന്തിനുള്ള സ്വിച്ചാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാനിതൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇത് പരങ്ങളല്ലോ, അത് എവിടെ നിന്നാണ് വന്നേക്കണതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതൊന്നും ഇവിടെ നോക്കാം, താഴ്ത്ത് വെച്ച് കൊടുത്താലാണ്. എന്തിനുണ്ടല്ലാന്ന് അറിയാൻ പാടില്ല. സെറ്റ് മുറുക്കാൻ വേണ്ടി തന്നെ എന്തോരം സ്ക്രൂ ആണ് കിട്ടാണ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നൂല. ഇതും കൂടി കണ്ടപ്പോൾ തൃപ്തിയായി. യൂറോപ്പാണ് ഡിസൈൻ ബൈ ഫിലിപ്സ്, യൂറോപ്പാണ് ഇത് തന്നെ. എന്തായാലും എൻ്റെ ഫ്രണ്ട് ഭാഗം ഓൺ ചെയ്ത് ഞാൻ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ തെളിയും. ഡിസ്പ്ലേ ഒരു കുഞ്ഞിക്കൻ ഡിസ്പ്ലേ ആണ്, അതിൻ്റെ കൂടെ കാണുന്ന ഭാഗമാണ് ഡിസ്പ്ലേ എന്ന് പറയണം. ഹെവി ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നല്ല, അതുകൊണ്ട് സി ഡി എന്ന് പറയാൻ അത് ഇത് കാണിക്കും. റീഡിങ് സി ഡി എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് കാണിക്കണുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല പ്ലെയർ ആയിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ കംപ്ലയിൻ്റ് ആയിപ്പോണ്. അത് പുതിയ മേടിക്കുമ്പോൾ ആ കവറിങ് കോട്ടിങ് പോലെ അത് പൊളിച്ചളഞ്ഞിട്ടില്ല. ഇക്യുലസർക്ക് വർക്കിംഗ് കണ്ടീഷനാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് നോക്കുമ്പോഴുള്ള വർക്കിങ്ങിൽ ഇക്യുലസർക്ക് വർക്കിങ്ങാണ്, വോളിയും എല്ലാം ഓക്കെയാണ്. പ്ലാസ്റ്റിക് കവറും പൊളിഞ്ഞു വരില്ല. അത്യാവശ്യം ഇപ്പോൾ പൊടി പിടിച്ച് ആകെ അഴുക്കായിട്ടിങ്ങനെ. അപ്പോൾ നമുക്കിത് നോക്കാൻ നല്ലതുകൊണ്ട്, നമുക്ക് പണിയറിയാൻ പാടത്തുകൊണ്ടാണ് അഴിക്കാത്തത്. സിസ്റ്റം ഞാൻ കറണ്ടിലൊന്ന് കുത്തി ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. ഇതിൻ്റെ സൗണ്ട് എങ്ങനെ കേൾക്കണമെന്ന് ഫ്രണ്ട്സിനൊന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ആ പേപ്പർ അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പവർ സപ്ലൈയുടെ ലൈൻ തന്നെ കൊണ്ടേ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാമെന്ന് വിചാരിച്ച് ഞാനത് താഴത്തു കൂടി ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് മുട്ടാതിൻ്റെ ബാക്കിലാണ് പവർ സപ്ലൈയുടെ പിന്നെ വന്ന് കയറണത്. ഇതിപ്പോൾ കറണ്ടി കുത്തിയിട്ടാണ് ഞാനൊന്ന് സി ഡി വർക്ക് ചെയ്യില്ല. ഞാൻ ആ ഡിസ്പ്ലേ ഒന്ന് തെളിയണം കാണിക്കാൻ വേണ്ടിയാണ് സി ഡിയിലേക്ക് ഇട്ടാണ്. അടച്ചു കഴിഞ്ഞാൽ ആണ് സി ഡിയുടെ റീഡിങ് കാണിക്കുള്ളൂ. വർക്ക് ചെയ്യില്ല എന്തായാലും. നോ ഡിസ്ക് അല്ല, ഡിസ്ക് ഇട്ടാലും വർക്ക് ചെയ്യില്ലെന്ന് തോന്നുന്നു. ഡിസ്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം. ഡിസ്ക് ഒന്ന് ഇട്ട് നോക്കാം. ഓ ഡി സി ഡി ക്ലിയർ ആണത്. ഓ ഡി സി ഡി തന്നെ നടക്കട്ടെ. പ്ലേ ആയിക്കത് ഞാൻ ഇതുവരെ നോക്കിയാലോ കേട്ടോ. ഇത് സി ഡി പ്ലേ ചെയ്യാണ്ട് കേട്ടോ, പക്ഷെ സൗണ്ട് ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. ഇത് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും നമ്മുടെ തസ്കര വീട് എന്നുള്ള ഫിലിമിലെ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നൂളൊക്കെ മാറി പൊട്ടിത്തെറിക്കോ. സി ഡി വർക്ക് ചെയ്യണ്ട്, നല്ല ഐയാണ് ഇതിൻ്റെ. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചാണ് ഐ വേ അറിഞ്ഞിലൊക്കെ എടുത്തിട്ടാച്ച. അത്യാവശ്യം നല്ല ഒരു പ്ലെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. പിന്നെ ഓഡിയോ സി ഡി ആണ് സ്റ്റക്കായിട്ടുള്ള. റേഡിയോ ഒന്ന് വെച്ച് നോക്കാം. കാസ്റ്റിൻ്റെ ട്രേ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചാണ് തുറയാനുള്ള. Whether it's a southern film industry or
ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് 500 കിട്ടിയ പ്ലെയറാണ്, ചെറിയൊരു പറ്റിക്കപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 500 പ്ലെയർ ഇപ്പോൾ കിട്ടാനൊന്നുമില്ല. എല്ലാം എല്ലാവരും ചോദിക്കുന്ന റേറ്റ് കേട്ട് കഴിഞ്ഞാൽ പുതിയതിനെക്കാട്ടും കൂടുതൽ വിലയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീട്ടിലേക്ക് കാണാം. ബൈ.